ഡ്രാക്കുള പ്രഭുവിന്റെ കൊട്ടാരം തേടി. എന്റെ സ്വന്തം മീനെ അറിയാൻ ജോനാഥൻ കുറിക്കുന്നത്. 1st വൈകിട്ട് ഞാൻ മ്യൂണിച്ചിൽ നിന്ന് 8:30 ശേഷം തിരിച്ച് വിയന്നയിലെത്തി. വണ്ടി വൈകിപ്പോയതിനാൽ കുറേ താമസിച്ചു, ഏകദേശം 1 മണിക്കൂറോളം. ഉള്ള നേരത്ത് കറങ്ങി നടന്ന് കണ്ടിടത്തോളം ഈ നഗരം ബുഡാപെസ്റ്റിനെ വിസ്മയപ്പെടുത്തുന്നു. ഡാന്യൂബിന് മുകളിലെ അവിടുത്തെ കൂറ്റൻ പാലങ്ങൾ, പഴയ തുർക്കി ഭരണത്തിൻ്റെ അന്തസ് വിളിച്ചോതുന്നവ. കൂടുതലൊന്നും സഞ്ചരിച്ചില്ല, എന്തെന്നാൽ അവിടെ നിന്ന് കൃത്യസമയത്തിന് തന്നെ പുറപ്പെട്ടിട്ടും ക്ലോസൻബർഗിലെത്തവേ സന്ധ്യയോടടുത്തു. റോയൽ ഹോട്ടലിലേക്ക് പോയി തങ്ങി. അത്താഴത്തിന് കോഴി പൊരിച്ചതുണ്ടായിരുന്നു, കുരുമുളക് ചേർത്ത് പൊരിച്ചത്, നല്ല സ്വാദ്. തിന്നുംതോറും വെള്ളം കുടിച്ചു പോകുന്ന എരിവുണ്ടെന്ന് മാത്രം. ഇത്തരം പാകപ്പെടുത്തൽ ഇവിടുത്തുകാർക്ക് പ്രധാനം. മീനയ്ക്ക് വേണ്ടി ഞാൻ ഈ പാചകവിധി കുറിച്ചു വയ്ക്കാം. ഇവിടെ എത്തവേ ജർമ്മൻ ഭാഷയുടെ സഹായം എത്രയെന്ന് നന്നേ ബോധ്യപ്പെട്ടു എനിക്ക്, ഇല്ലെങ്കിൽ തെണ്ടിപ്പോയേനെ. ലണ്ടനിൽ കിട്ടിയ നേരം കൊണ്ട് ഞാൻ ബ്രിട്ടീഷ് കാഴ്ച ബംഗ്ലാവ് കണ്ടിരുന്നു. പുസ്തകാലയത്തിൽ കയറി പലതും പരതവേ ട്രാൻസിൽവാനിയയെക്കുറിച്ച് ഭൂപടത്തിൻ്റെ സഹായത്തോടെ ഒരു വിഹഗ വീക്ഷണം നടത്തിവെച്ചു. അവിടെയുള്ള പ്രഭുവാണല്ലോ നമുക്ക് പരിചയപ്പെടേണ്ട കഥാപാത്രം. അവിടുത്തെ ആചാരവിശേഷവും നാടും എങ്ങനെയെന്നത് കാലേ കൂട്ടി അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. അദ്ദേഹം പരിചയപ്പെടുത്തിയ സ്ഥലം കിഴക്കുമാറിയിട്ടാവും. ആ ജില്ല ട്രാൻസിൽവാനിയ, മോൾഡാവിയ, ബുക്കോവിന സംസ്ഥാനങ്ങളെ ചൂഴ്ന്നാണ് കാർപ്പാത്യൻ മലനിരകൾ ഉൾപ്പെട്ടിട്ടുള്ളത്. പരിഷ്കാരം കുറഞ്ഞതും യൂറോപ്പിൽ വളരെ ചുരുക്കമായി മാത്രം അറിയപ്പെടുന്ന ഒരിടം. ആ ഡ്രാക്കുള സൗധം എങ്ങോ എന്തോ ഭൂപടത്തിൽ ഒരു എത്തും പിടിയും കാണുന്നില്ല. അവിടെ മാത്രമായി പ്രാധാന്യം കൊടുത്തുള്ള ഒരു ഭൂപടമല്ല. പോസ്റ്റ് ഓഫീസ് ഏതെന്ന് വ്യക്തമായി. ബിസ്റ്റസ് പൊതുവെ കേട്ടിട്ടുള്ള ഒരു സ്ഥലം തന്നെ. വല്ലാച്ച്, സാക്സൺ, മാഗ്യാർ, പിന്നെ ഹുണവർഗത്തിൻ്റെ പിൻഗാമികളെന്ന് പറയപ്പെടുന്ന ശെക്കിലി വർഗവും അവർക്കിടയിലേക്കാണ് എൻ്റെ യാത്ര. എൻ്റെ മുറിയുടെ പുറത്ത് ഇങ്ങോട്ട് തന്നെ നോക്കി ഒരു പന്നപ്പട്ടി മിനക്കെട്ട് നിന്ന് മോങ്ങുന്നു. ഉറങ്ങാൻ സൗകര്യമുള്ള ഇടമെങ്കിലും എങ്ങനെ ഉറക്കം വരാം? ഈ വൂവാ നിലവിളി പോരെങ്കിൽ ആ പൊരിച്ച കോഴിയുടെ കുരുമുളകത്ത് കിട്ടലും. വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ആ മൺകൂജ ഒഴിഞ്ഞു. ദാഹം ബാക്കി വെച്ച് ഇപ്പോഴോ ഒന്ന് മയങ്ങി നേരം വിളിപ്പിച്ചു. കഥകിൽ മുട്ടുന്നത് കേട്ട് കണ്ണു തുറന്നു. പ്രഭാതഭക്ഷണത്തിൻ്റെ അറിയിപ്പായിരുന്നു. കിട്ടിയത് ചോളക്കഞ്ഞിയും പിന്നെ അകമ്പടിക്ക് ഒരു കുരുമുളകൻ കോഴിപ്പൊരി. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പാപ്രിക്ക. സംഗതി രണ്ടും കൂടെ തരക്കേടില്ലാത്തതാണെന്നേ. പക്ഷെ രുചിച്ച് ഭക്ഷിക്കാൻ സമയച്ചുരുക്കം. വണ്ടിയുടെ സമയമായിപ്പോയി. തിടുക്കപ്പെട്ടൊരുങ്ങിയിറങ്ങി 7:30 സ്റ്റേഷനിലെത്തവേ തിക്കും. വണ്ടി നീങ്ങി. പുറത്തെന്തൊരു പ്രകൃതി ഭംഗി. നോക്കിയിരിക്കാൻ നല്ല കൗതുകം. ഉയർന്നു മറിയുന്ന കുന്നുകൾ, അവയുടെ തുഞ്ചത്ത് ടൗണുകളും കൂറ്റൻ മതിൽക്കെട്ടുകളും, ഇടയിലൂടെ ഒഴുകുന്ന മനോഹരമായ അരുവികളും ഉറവച്ചാലുകളും. ഓരോ സ്റ്റേഷനിലും വ്യത്യസ്ത പ്രകൃതരായ സവാരിക്കാർ തിക്കി തിരക്കുന്നു. തനി നാടൻ വേഷക്കാരും പിന്നെ പ്രമാണിമാരും പെണ്ണുങ്ങളും. കാഴ്ചയ്ക്ക് ചേർന്ന സുന്ദരിമാർ തന്നെ. പ്രാകൃത വർഗമെങ്കിലും സ്ലോവാക്കുകൾ കാണും പോലെയല്ല പാവങ്ങൾ. ബിസ്റ്റസ് അടുക്കുന്നു. അത്ഭുതങ്ങളുടെ നാട്, സുപ്രഭാതത്തിൻ്റെ വരവ്. ഡ്രാക്കുള പ്രഭു അറിയിച്ചതുപോലെ ഞാൻ ഗോൾഡൻ ക്രൗൺ ഹോട്ടൽ കണ്ടെത്തി. പഴയ ഒരു ഹോട്ടൽ, ജീവനക്കാർ നോക്കിയിരിപ്പാണ്. ചെന്നു കയറിയതും മുമ്പേ വന്നതൊരു കിഴവി. ഹെറിയിൽ നിന്നല്ലേ? വൃദ്ധ ചോദിച്ചു. ജോനാഥൻ ഹാർക്കർ? വൃദ്ധ ചോദിച്ചു. ജോനാഥൻ ഹാർക്കർ, ഞാൻ പറഞ്ഞു. കിഴവി ചിരിച്ചുകൊണ്ട് ഒപ്പം എത്തിയ കിഴവനോട് എന്തോ സൂചിപ്പിക്കവേ അയാൾ അകത്തേക്ക് പോയി ഒരു കുറിപ്പുമായി വന്നു. അതിങ്ങനെ: സ്നേഹിത, ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാത്തിരിക്കുകയായിരുന്നു. നന്നായി ഉറങ്ങി ഉണരുമ്പോൾ ബുക്കോവിനായിലേക്കുള്ള വണ്ടി താങ്കളെ കാത്തു നിൽക്കും. ലണ്ടനിൽ നിന്ന് ഇവിടം വരെ സുഖയാത്ര തന്നെയായിരുന്നല്ലോ. എൻ്റെ സ്വദേശത്തെ താങ്കളുടെ വാസവും സുഖമായിരിക്കട്ടെ. സ്നേഹിതൻ ഡ്രാക്കുള.